എങ്ങോട്ട് തിരിഞ്ഞാലും ഇപ്പോൾ ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രന് കണ്ടകശനിയാണെന്ന് തോന്നുന്നു. നിരന്തരം ഓരോ പ്രശ്നങ്ങളാണ്. ചെയ്തു കൂട്ടുന്ന ഓരോ പാപങ്ങൾക്കുള്ളതൊക്കെ അനുഭവിക്കാതെ പറ്റില്ലല്ലോ. ഇപ്പോൾ മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കോഴക്കേസിൽ കെ സുരേന്ദ്രന് തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. സുരേന്ദ്രനടക്കം കേസിലെ എല്ലാ പ്രതികളും ഈ മാസം 25 നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് തീരുമാനം. പ്രതികൾ ആരും തന്നെ കോടതിയിൽ ഹാജരാകാത്തത് അംഗീകരിക്കാനാകില്ല എന്നും ഉടൻ തന്നെ ഹാജരാകണമെന്നും നേരത്തെ സെഷൻസ് കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ആരോപിച്ച് ഇതിനെതിരെ സുരേന്ദ്രൻ വിടുതൽ ഹർജി നൽകിയിരുന്നു. തുടർന്ന് വിശദവാദത്തിനായി കേസ് മാറ്റിവെക്കുകയായിരുന്നു. ഈ മാസം 25 വിടുതൽ ഹർജി പരിഗണിക്കുന്നത്. അന്ന് 6 പ്രതികളും ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. വിടുതൽ ഹർജി പരിഗണിക്കുമ്പോൾ പ്രതികൾ ഹാജരാകേണ്ടതില്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദവും കോടതി തള്ളി. കേസിൽ ഒരിക്കൽ പോലും സുരേന്ദ്രൻ ഹാജരായില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. മഞ്ചേശ്വരത്തെ BSP സ്ഥാനാർത്ഥിയായ സുന്ദരയ്ക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ 2 ലക്ഷം രൂപയും സ്മാർട്ട് ഫോണും നൽകിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് BJP അധ്യക്ഷനെതിരായ കേസ്. കെ സുന്ദരയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേശ്വരത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്ന വി രമേശനാണ് കാസർഗോഡ് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. സുരേന്ദ്രനെ കൂടാതെ യുവമോർച്ച മുൻ സംസ്ഥാന ട്രഷറർ സുനിൽ നായിക്ക്, BJP മുൻ ജില്ലാ അധ്യക്ഷനും സുരേന്ദ്രന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുമായ KK ബാലകൃഷ്ണ ഷെട്ടി, നേതാക്കളായ സുരേഷ് നായിക്, കെ മണികണ്ഠറായി, ലോകേഷ് നോഡ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് മഞ്ചേശ്വരത്തെ LDF സ്ഥാനാർത്ഥി VV രമേശ് കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം ഗതിയടുക്ക പോലീസാണ് കേസെടുത്തത്. പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറിയ കേസിൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമ വിരുദ്ധ നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പടക്കം ചുമത്തിയാണ് കോടതിയിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചത്.